നിന്നെ പൊരുത്തപ്പെടുവോ റബ്ബ് നിന്നെ വെറുതെ വിടുവോ? ഒരാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് എടാ അറിയോ, ലോകത്ത് ഏറ്റവും വലിയ വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നത്, ഏറ്റവും വലിയ കുപ്രചരണം കേൾക്കേണ്ടി വന്നത്, ഏറ്റവും വലിയ തെറ്റിദ്ധാരണ പരത്തിയത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് അസദുൽ ബലാഇ അൽ അംബിയാ. ഏറ്റവും കൂടുതൽ പരീക്ഷണം അമ്പിയാക്കൾക്കാണെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? പിന്നെ ഔലിയാക്കൾക്കാണ്, അവരോടടുത്തവർക്കാണ്, അടുത്തടുത്തവർക്കാണ് പരീക്ഷണം കൂടും. അറിയോ, റസൂലുള്ള രംഗപ്രവേശനം നടത്തിയപ്പോ അൽ അമീൻ എന്നറിയപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഹക്ക് തുറന്നു പറഞ്ഞ് ശഹാദത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ശഹാദത്ത് അങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ് നീ കള്ള നബിയാണ്, നീ കള്ള പ്രവാചകനാണ്, നീ നബിയല്ല, അന്ത സാഹിർ, നീ സിഹറുകാരനാണ്, അന്ത മജ്നൂൻ, നീ ഭ്രാന്തനാണ് എന്തൊക്കെ പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹിന്റെ സ്ഥാനത്തിന് പോറലേൽപ്പിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഇനി കഴിയോ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് ഖുർആൻ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിലെ സൂക്തമാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വ കാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ ബഹുമാനത്തിന്റെ ഉടമയാണ് തങ്ങള്. തങ്ങളെ കുറവാക്കിയാൽ കുറവാക്കിയവര് പരാജയപ്പെട്ട് കുറഞ്ഞു പോകുന്നല്ലാതെ തങ്ങളെ ബഹുമാനത്തിനും മങ്ങലേൽപ്പിക്കാൻ ഇലായോമിൽ ഖിയാമ ഒരാളെ കൊണ്ടും സാധ്യമേ അല്ല. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നാവിനെ സൂക്ഷിച്ചോ. നാവ് കൊണ്ട് തെറ്റ് ചെയ്യൂല, ഈബത്ത് പറയൂല, ഫിത്തന ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല, ആലിമീങ്ങളെ ചീത്ത പറയൂല, തങ്ങന്മാരെ ബഹുമാനം കുറക്കൂല, ഒരാളെയും പരിഹസിക്കൂല, ഒരാളെയും നിസാരപ്പെടുത്തൂല, ഒരാളെയും കുറവാക്കൂല, ഈ നിലക്ക് കള്ളം പറയൂല എന്ന് ഉറപ്പിക്കാൻ ധൈര്യമുള്ള മുസ്ലിം പുരുഷന്മാരുണ്ടോ? മുസ്ലിം സഹോദരിമാരുണ്ടോ? അവർക്ക് സ്വർഗമുണ്ടെന്നാണ് തങ്ങൾ പറഞ്ഞത്. അതേപോലെ വമാ ബൈന റിജ്ലൈഹി, രണ്ട് കാലിന്റെ ഇടയിലുള്ള നിങ്ങളെ സ്വകാര്യ അവയവമില്ലേ, നിങ്ങളുടെ ഔറത്തില്ലേ, ആ ഔറത്ത് കൊണ്ട് തെറ്റ് ചെയ്യൂല. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരായി അത് സംഗമിച്ചുകൊണ്ടല്ലാതെ വേറെ ഒരു നിലക്കും വികാരശമനത്തിന് വഴി തേടൂല. ബ്ലൂ ഫിലിം നോക്കിയ ചെറുപ്പക്കാരാ, കണ്ണുകളൊക്കെ ഖിയാമത്ത് നാളിന്റെ ദിവസം കരഞ്ഞു കരഞ്ഞു കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്നത് ഓർമ്മിച്ചു വെച്ചോ. അസമയം കരച്ചിലില്ലാത്ത കണ്ണ് ഒന്നത്ത് അൻമഹാരിമില്ല. ബ്ലൂ ഫിലിം മുമ്പിൽ മിന്നിമറിയുമ്പോ അല്ലാഹുവിനെ പേടിച്ചു നോക്കാതെ കണ്ണ് ചുമ്മിയോ, അന്യ സ്ത്രീയുടെ മുഖത്തിൽ നിന്ന് മുഖം തിരിച്ചോ, ഹറാമ് നോക്കാതെ മുഖം തിരിച്ചോ, നിന്റെ കണ്ണ് റബ്ബിന്റെ അടുക്കൽ വലിയ പവറുള്ള കണ്ണാണ് കേട്ടോ. അത് റസൂലുള്ളാഹിനെ കാണാൻ മൂർച്ചയുള്ള കണ്ണാണ് കേട്ടോ. നീ ഇങ്ങനെ തോന്നിവാസം കണ്ട് ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറ്റി ഗീബത്ത് പറഞ്ഞാൽ ഖുർആൻ പറയാണ്, ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ, ആ യാസീൻ സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തുന്നു, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാവിന് അല്ലാഹ് സീൽ ചെയ്തു പോയി, ഇനി നാവ് കൊണ്ട് സംസാരമില്ല. കള്ളസാക്ഷി പറയുന്നവരില്ലേ, ആളുകളെ നിസാരപ്പെടുത്തുന്നവരില്ലേ, മറ്റുള്ളവരുടെ ഇടയിൽ കുറവാക്കുന്നവരില്ലേ, എന്തു ചെയ്താലും മോനെ നിനക്കിനി നാവ് കൊണ്ട് സംസാരമല്ല, നിന്റെ ഹുങ്ക് നടിച്ച് സംസാരിച്ച നാവനെ അല്ലാഹ് സീൽ ചെയ്തു. ആരടാ സാക്ഷി പറയുന്നത്, ആരടാ സംസാരിക്കുന്നത്? വതുകല്ലിമുനാ അയ്ദീഹിം, അവരെ കൈകൾ സംസാരിക്കുകയാണ്. വതഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, ഇന്നത് ഞാൻ ചെയ്തു, ഇന്ന രൂപത്തിൽ ഞാൻ ചെയ്തു, ഇന്ന ഉദ്ദേശമായിരുന്നു എന്ന് കാലുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ അതാ സാക്ഷി പറഞ്ഞ് കൈകൾ സംസാരിക്കുന്ന മഹ്ശറ വരാനുണ്ട് ജനങ്ങളെ. അതൊക്കെ ഓർമ്മിച്ചു വെച്ചോ. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ, ഒരു കൊട്ടേഷൻ സംഘത്തിലും പെടരുത്, ഒരു ഗുണ്ടാസെറ്റിലും പെടരുത്. ഞാൻ സംസാരം ചുരുക്കുകയാണ്. ലഹരി പിടിക്കപ്പെട്ടു മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരന് പരിശുദ്ധ റമദാനിലെ നോമ്പിന്റെ പകലിലാണ് നിയമവാ ബാലകന്മാരെ പിടിച്ചത് കഞ്ചാവിന്റെ കെട്ടുമായിട്ട് മോനെ കടുത്ത ഹറാമാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റജ്സും മിൻ അമലി ശൈത്വാൻ ശൈത്വാന്റെ പ്രവർത്തനമാകുന്ന ലഹരി ഉപയോഗം നിന്നെ ലഹരി കുടിച്ചാനാണോ നീ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ നീ പാൻപരാഗ് ചവച്ചിട്ടുണ്ടോ നീ മധു വെച്ചിട്ടുണ്ടോ നീ ഹാൻസ് വെച്ചിട്ടുണ്ടോ നീ മദ്യപിച്ചിട്ടുണ്ടോ നിന്നെ അതാ റസൂലുള്ള പറയാണ് തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്ന് ഖാല റസൂലുള്ള അപ്പൊ സ്വഹാബത്ത് ചോദിക്കുകയാണ് നബിയേ തീനത്തുൽ ഖബാൽ എന്താൽ എന്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ തങ്ങൾ പറയാണ് ഖാൽ അറഖു അഹ്ലിൻ നാർ നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ ആ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടവര് അല്ലാഹുവേ പുറത്തു വരണം റഹ്മാനേ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ പരിശുദ്ധ സ്വലാത്ത് മജ്ലിസിൽ ഇന്നും എന്നോട് പറഞ്ഞു ഞാനപ്പോ അവനോട് പറഞ്ഞു മോനെ നീ ഇനിമേലിൽ തമ്മാടിത്തത്തിന് പോകരുത് ഒരു അക്രമത്തിനും പോകരുത് ഇനിമേൽ നിന്റെ പേരിൽ ഒരു അപവാദവും കേൾക്കരുത് റസൂലുള്ളാഹിന്റെ മഹബത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞു അവൻ പറയാണ് തങ്ങളെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഞാൻ കൃത്യമായിട്ട് നിസ്കരിച്ച് നല്ല ഈമാനോടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ഈ നാട്ടിലും പരിസര നാടുകളിലുമുള്ള കള്ളുകുടിയന്മാർ വേണ്ടാത്തരങ്ങളിൽ മുഴുകി റമദാനിലെ പച്ചപ്പകലിൽ നോമ്പ് പോലും നോൽക്കാതെ ഭക്ഷണപാനീയങ്ങൾ അതാ കുടിച്ചും കഴിച്ചും ജീവിച്ച ചെറുപ്പക്കാർ വെള്ളിയാഴ്ച ജുമുഅ പോലും നിർവഹിക്കാത്തവര് റസൂലുള്ളാഹിനെ കൊണ്ട് ബായാർ സ്വലാത്ത് കൊണ്ട് അവര് വഴിമാറിയിട്ട് നന്നായിട്ടില്ലേ ഹിദായത്തിലായിട്ടില്ലേ സന്മാർഗം പുൽകിയിട്ടില്ലേ നമുക്ക് സന്തോഷിക്കാമല്ലോ റസൂലുള്ള മുആദ് തങ്ങളെ അതാ സന്തോഷം പറഞ്ഞത് ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ്ദുനിയാ വമാ ഫീഹാ ദുനിയാവും അതിലുള്ള സർവ്വസത്തക്കാളും നിനക്ക് പുണ്യമാണ് നിന്റെ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒരാളെങ്കിലും ഹിദായത്തിലെത്തിയാൽ നിനക്കത് ഖൈറെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു അമലുമില്ലാത്ത നമ്മൾ പാതിരാത്രി റസൂലുള്ളാഹിന്റെ മജ്ലിസ് സംഘടിപ്പിച്ച് കള്ളു കുടിക്കല്ല വ്യഭിചരിക്കല്ല തോന്നിവാസം ചെയ്യല്ല നിസ്കരിക്കണേ പലിശ വാങ്ങല്ല കുടുംബബന്ധം മുറിക്കല്ല നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകല്ല പെരുന്നാളിന്റെ ദിവസം ബൈക്ക് റൈസ് നടത്തല്ല മാപ്പിളപ്പാട്ടും തോന്നിവാസ കേസറ്റും അതാ പ്രചരിപ്പിച്ച് അതിലാസ്വദിച്ച് കാറുകളിലൊക്കെ വലിയ സൗണ്ട് കൂട്ടിയിട്ടിട്ട് മറ്റു വഴി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കല്ല എന്നൊക്കെ പറഞ്ഞ് ഈ സദസ്സിൽ അതാ സ്വന്തം നഫ്സിനോടടക്കം ഉപദേശം പറയുന്നു എന്നല്ലാതെ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ ഒരു അമലും ഇല്ല ഒരു ഇൽമും ഇല്ല എല്ലാം കൊണ്ടും കുറവുള്ള ഞാൻ നിങ്ങളീ ഒരുമിച്ച് കൂടിയ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് കൊണ്ട് എനിക്ക് മരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ മലായികത്ത് കാണിക്കുമ്പോ അതാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കഴിഞ്ഞെങ്കിലോ എന്ന് ചിന്തിച്ച് സംസാരിക്കുകയാണ് അല്ലാതെ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു 10 പൈസയുടെ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നീ നിമിഷം എനിക്ക് വെച്ചിട്ടില്ല എനിക്കതിന്റെ ആവശ്യവുമില്ല ദുനിയാവിന്റെ ഒരു താല്പര്യവുമില്ല ഞാൻ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ടില്ല ഇൻഷാ അല്ലാഹ് പോകൂല മരിക്കോളം പോകൂല അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ദീനായിട്ട് പറയണം സുന്നത്ത് ജമാഅത്ത് പറയണം റസൂലുള്ളാഹിന്റെ മഹബത്ത് പറയണം അതിലേക്ക് ആളുകളെ ക്ഷണിക്കണം അതിന്റെ പേരിൽ എന്ത് കുപ്രചരണം കേൾക്കേണ്ടി വന്നാലും എന്തെല്ലാം പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും പരത്തിയാലും ഒന്നും പ്രശ്നമല്ല കാരണം എല്ലാ തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ആക്ഷേപങ്ങളും കണക്കിന് കേറ്റിയേറ്റ് വലിയ നിലക്ക് മുന്നോട്ട് ഗമിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി അതുകൊണ്ട് ജീവിതത്തിൽ വന്ന സകല തെറ്റുകുറ്റങ്ങളും ഇന്നീ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഇന്ന് കുറച്ചു നേരം വൈകിയാലും പാതിരാത്രിയാണ് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് അതിനുവേണ്ടി നീട്ടിയതാണ് അള്ളാന്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുകൾക്ക് മഹ്ശറയിൽ കരച്ചില്ലെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ ഞമ്മളെങ്ങാനും അള്ള ഇന്ന് കബൂലാക്കിയാൽ മഹാന്മാരൊക്കെ നിറഞ്ഞ കണ്ണുകളോടെ പ്രകാശിച്ചു നിൽക്കുമ്പോ മിസ്കീന്മാരായ നമ്മൾക്കും അവരെ പിന്നിൽ കണ്ണിൽ നിന്ന് രക്തമൊഴുകാതെ വേദനയില്ലാതെ നിൽക്കാമല്ലോ. റബ്ബേ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട, ആർക്കും ഉറക്കു വരണ്ട, ആരും പ്രയാസപ്പെടണ്ട. ഈ സദസ്സ് ബദരീങ്ങളെ കൊണ്ട് അള്ള നമ്മളിൽ നിന്ന് കബൂലാക്കി തരും. ഈ സദസ്സ് റസൂലുള്ളാഹിനെ കൊണ്ട് സ്വർഗത്തിലെത്താനുള്ള മാസമാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നിങ്ങൾ ഖാലിസായ നിലക്ക് റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങിക്കോ. ഉത്ലബ് മതാബം ബിന്നദാഹമതി മുഖ്ലിഅ وبعزم ترك ذنبي فيما استقبلا وبراءة من كل حق اللازم ولهذه الأركان فرع وكملا. റബ്ബേ, ജീവിതത്തിൽ കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, സിനിമ നോക്കി, വാട്സപ്പിലും ഫേസ്ബുക്കിലും തോന്നിവാസം കാണുകയും അതിനെ അങ്ങുമിങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ വന്നു. ഈ പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് എനിക്ക് മാപ്പാക്കണം അല്ലാ. നേർന്ന മനസ്സോടെ പറയണം, റബ്ബേ ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യൂല. കരഞ്ഞു പറയണം, തെറ്റിലേക്ക് മടങ്ങൂല എന്ന് ഉറപ്പിക്കണം. മനുഷ്യന്മാര് തമ്മിൽ വല്ല പൈസയും കൊടുക്കാണ്ടോ ഹക്കടപാടുണ്ടോ? മുഴുവനും കൊടുത്തു വീട്ടണം. ആരെങ്കിലും പരസ്പരം കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പരസ്പരം പണക്കത്തിലുണ്ടോ? ഒക്കെ നന്നാകണം. എന്നിട്ട് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ. അല്ലാഹ്ക്ക് ഇത്ര തൃപ്തിയുള്ള മറ്റ് കൂട്ടക്കാരില്ല. ഖുർആൻ പറയാണ്, ഇന്നഹു കാന ഗഫാറാ. അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചോ. തൗബ പറഞ്ഞ് നമ്മൾ ഇവിടെ ദ്വാരിക്കാൻ പോവുകയാണ്. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ നിമിഷം ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാഹ്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലോ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റഹ്മാന്. നിന്റെ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. നല്ല ഈമാനോടെ തഖ്വയോടെ മരിക്കുവോളം ഈ പരിശുദ്ധ റമദാനു ശരീഫിൽ നേടിയെടുത്ത തഖ്വ നിലനിർത്തണേ മുസ്ലിമീങ്ങളെ. റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണം പരിധിയില്ലാതെ. അള്ളാഹിന്റെ റസൂലുമായിട്ട് മഹബത്ത് നിലനിൽക്കാനും ബന്ധം നിലനിൽക്കാനും ഏറിക്കിട്ടാനുമുള്ള വലിയ വഴിയാണ് അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള അധികരിച്ച സ്വലാത്ത്. അതുകൊണ്ട് എപ്പോഴും സ്വലാത്ത് ചൊല്ലുക. പാവപ്പെട്ട നമ്മളെ സഹോദരൻ സഹോദരന്മാർ, അറിയോ ഇന്ന് നമ്മൾ കഥാ നോമ്പിന്റെ മഗ്‌രിബിന്റെ അല്ലാഹു അക്ബർ എന്ന ബാങ്കുല് മുഴങ്ങിയപ്പോൾ നമ്മളൊക്കെ കാരക്ക കൊണ്ട് നോമ്പ് തുറന്നു. മുമ്പിലതാ പലതരം വിഭവങ്ങളാണ്. കട്ട്ലേറ്റ് ഉണ്ട്, സമോസയുണ്ട്, മറ്റു പൊരിച്ചതുണ്ട്, കരിച്ചതുണ്ട്, ജ്യൂസുകളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്, എല്ലാം ഉണ്ട്. സന്തോഷമാണ്. വയറ് നിറഞ്ഞിട്ട് ഞമ്മക്കതാ ഒന്നും കൂടെ ഒരു മുറുക്ക് കുടിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ നിസ്കാരത്തിന് ബുദ്ധിമുട്ടാവോ എന്ന് ചിന്തിച്ച് സ്റ്റോപ്പാക്കുകയാണ്. രാത്രി അതാ നമ്മൾ തറാവീഹ് നിസ്കാരം കഴിഞ്ഞു. കൊള്ളുന്നത്ര നമ്മളെ വയറ്റിൽ നാം കൊള്ളിച്ചു. ഇൻഷാ അല്ലാഹ് പുരയിലെത്തിയാൽ അത്തായത്തിന്റെ സുന്നത്തും ഉദ്ദേശിച്ചിട്ട് നമ്മളതാ അല്ലാത്ത നിലക്ക് വയറു നിറക്കും. അത് സുന്നത്ത് തന്നെയാണ്, കഴിച്ചോ കുഴപ്പമില്ല. അത്തായത്തിൽ ബറക്കത്തുണ്ട്. ഖാല റസൂലുള്ളാഹി. എന്നിട്ട് സുബഹിയുടെ മൈക്കിന് മുട്ടിയാൽ മഗ്‌രിബിന്റെ മൈക്കിന്റെ മുട്ട് കാതൂർക്കാണ് തിന്നാൻ. അറിയടാ, അൽ മുസ്ലിമഹുൽ മുസ്ലിം. മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരല്ലേ. എന്റെയും നിന്റെയും ശരീരത്തിന്റെ ഭാഗങ്ങളല്ലേ. എങ്കിൽ നമ്മെപ്പോലെ എല്ലാ നിഅമത്തും അല്ലാഹ് കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഗാസയിലെ പ്രിയപ്പെട്ട സഹോദരന്മാരില്ലേ, സഹോദരിമാരില്ലേ. അവർക്ക് വിഭവസമർത്ഥമായ നോമ്പ് തുറയില്ല. എന്തിനേറെ കുടിക്കാൻ വെള്ളത്തിന് പ്രയാസം. കുളിച്ചിട്ട് ദിവസങ്ങളായി, ഉടുതുണിക്ക് മറുതുണിയില്ല. إذا رسول الله عند آيرتي نانور ورشم مبلا چاريترم بريالله إن نيوسغلوم പത്രമാധ്യമങ്ങളും പരസ്യപ്പെടുത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വിഷയമാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇന്ന് 300ഓളം നിരപരാധികളായ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും ചെറിയ പിഞ്ചുമക്കളും പ്രായമുള്ളവരും അതാ മരണമടഞ്ഞില്ലേ മൃതിയടഞ്ഞില്ലേ റമദാനിൽ എത്ര പ്രയാസമാണ് വീട് ഇറക്കി വിട്ടു നാളില്ല കുടുംബമല്ല ചെറിയ കുഞ്ഞുമക്കൾ പെടുന്നനതാ മരണമടയാണ് മുലകുടിക്കുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കൈ പോയിട്ട് ആ കുഞ്ഞ് ഗാസയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ് പരിചരിക്കാൻ അവിടെ മരുന്നുകളില്ല എല്ലാം ബ്ലോക്ക് ചെയ്തില്ലേ അല്ലാഹുവേ ഞങ്ങളെ ഗാസയിലെ സഹോദര സഹോദരിമാർക്ക് നിന്റെ ബദരീങ്ങൾ കൊണ്ട് കാവലേർപ്പെടുത്തണം അല്ലാ അവരിൽ പരിക്ക് പറ്റിയവർക്ക് ആഫിയത്ത് നൽകണം അല്ലാ ഉറ്റവരും ഉടയവരും ഭർത്താക്കന്മാരും മാതാപിതാക്കളും കുട്ടികളും നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് നീ സ്വബർ നൽകണം അല്ലാ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി അതാ ശ്രമിക്കുന്ന അക്രമികളായ അവരെ നീ നശിപ്പിക്കണം റഹ്മാനെ നീ റസൂലുള്ളാനെ കൊണ്ട് പരാജയപ്പെടുത്തണം റഹ്മാനെ അവരെ യുദ്ധത്തിൽ നിന്ന് റൂട്ട് മാറ്റണം റഹ്മാനെ اللهم اعز الاسلام والمسلمين اللهم انصر جيوش المسلمين اللهم دمر اعداءنا واعداءك واعداء الدين എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാം തന്നിട്ടുണ്ട് ഈ തന്ന നിഅമത്തുകൾ നമ്മൾക്ക് ഫിത്ർ സകാത്ത് അവകാശപ്പെട്ടവർക്ക് അവകാശികൾക്ക് എല്ലാവരും കൊടുക്കണം ഒരാളും ഞാൻ പറയാണ് മുജാഹിദിൽ നിങ്ങൾ പടരുതേ ജമാഅത്തെ ഇസ്ലാമിയിൽ പടരുത് തബ്ലീഗ് ജമാഅത്തിൽ പടരുത് ഒരു സലഫിയിലും ഖാദിയാനിയിലും പടരുത് അതൊക്കെ പുത്തനാശയമാണ് അതൊക്കെ നരകവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊക്കെ അടുത്ത കാലത്ത് ഏതോ ചില അല്പജ്ഞാനികൾ ഖുർആനും ഹദീസും സ്വന്തം നിലക്ക് പഠനം നടത്തിയിട്ട് സ്വന്തം പരിഭാഷ നിർമ്മിച്ചിട്ട് ഖുർആൻ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും അതാ വികലമാക്കി ചിത്രീകരിച്ച് ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങളാണ് ആ പ്രസ്ഥാനങ്ങളിലൊന്നും പെടാതെ സത്യപ്രസ്ഥാനം സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ ആലിമീങ്ങളുടെ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ തിരുനോട്ടമുള്ള അവരുടെ തർബിയത്തുള്ള മഹത്തായ പ്രസ്ഥാനങ്ങളിൽ മെമ്പർമാരായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഹിദ്മത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കണം യതീമക്കളെ സംരക്ഷിക്കണം വീടില്ലാത്തവർക്ക് വെക്കാൻ ശ്രമം നടത്തണം രോഗികൾക്ക് ചികിത്സ കൊടുക്കണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം ബായാർ മുജമ്മ നേരത്തെ സഖാഫി പറഞ്ഞില്ലേ 600ഓളം കുടുംബത്തിന് വർഷങ്ങളായി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇവിടുന്ന് റേഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് വീട് നിർമ്മാണത്തിലേക്കും വിവാഹത്തിലേക്കും ഒക്കെ സ്ഥാപനത്തിനാൽ കഴിയുന്ന നിലക്ക് സഹായങ്ങൾ നൽകാൻ തുടങ്ങിയിട്ട് നിങ്ങളെപ്പോലുള്ള സഹോദരന്മാരിൽ നിന്ന് കിട്ടിയിട്ടാണ് അല്ലാഹുവേ ഞങ്ങളൊക്കെ ഏറ്റെടുക്കണം റഹ്മാനെ ഞങ്ങൾക്കത് നിലനിർത്തണം റഹ്മാനെ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാനെ അല്ലാഹുവേ ഈ സ്ഥാപനത്തിന് മുജമ്മഅനെ നീ ഉയർത്തണം അല്ലാഹ് നിന്റെ റസൂലുള്ളാഹിന്റെ കാവലും അവിടുത്തെ തർബിയത്തും ഈ സ്ഥാപനത്തിനും ഇവിടെ ബന്ധപ്പെടുന്നവരിലും നീ നിലനിർത്തണം റഹ്മാനെ അവിടുത്തെ സഹായം നൽകണം അല്ലാഹ് അവിടുത്തെ പിടുത്തം നൽകണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു അവര് പറഞ്ഞു സയ്യിദുനാ ഇമാമുൽ ബൂസരി റഹ്മഹുല്ലാഹ് എന്റെ രോഗം സുഖപ്പെടൂല എന്ന് ആര് പറഞ്ഞാലും വൈദ്യരോഗം എന്നെ കൈവിട്ടാലും മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞാലും എന്റെ രോഗം സുഖപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് അതാണ് മദ്ഹുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട്ട് നിയ്യത്ത് ചെയ്തു അല്ലാഹുവിൻ റസൂൽ വന്നില്ലേ തടവിയില്ലേ അസുഖം സുഖപ്പെട്ടില്ലേ മദ്ഹ് ചെയ്തില്ലേ ചെയ്ത് കിട്ടാതായില്ലേ അപ്പൊ റസൂലുള്ള ഇടപെട്ടില്ലേ അതല്ലേ ഫമബ്ലഉൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ നബിയേ തങ്ങൾ വല്ലാത്ത മനുഷ്യരാണ് അത്ഭുത മനുഷ്യരാണ് അവിടുത്തെ ബഹുമാനമെത്ര മഹത്വമെത്ര വർണ്ണിക്കാൻ ഈ പാവപ്പെട്ട ബൂസരിക്കാകുന്നില്ല ബൈത്ത് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടുന്നു. തങ്ങൾ പറയുന്നു, ഓ ബുസുരി, ബൈത്ത് പദ്യം പൂർത്തിയാക്കാതെ വിഷമിക്കാണല്ലേ, വിഷമിക്കണ്ട. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, അതുകൊണ്ടാണെന്ന് ലോകത്ത് വലിയ വലിയ ആശുഖ്യങ്ങളും മുഹിബ്യങ്ങളും പല നിലക്കുള്ള പദ്യങ്ങളും ഗദ്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലോകത്ത് അമേരിക്കയിലടക്കം ലണ്ടനിലടക്കം കുവൈത്തിലും ഇറാഖിലും സൗദിയിലും യുഎഇയിലും മലേഷ്യയിലും ഖത്തറിലും ഒമാനിലും എല്ലാ സ്ഥലത്തും ലോകമെമ്പാനും ബുർസക്ക് വലിയ പവറല്ലേ, വലിയ മഹത്വമല്ലേ, കാരണം റസൂലുള്ളാന്റെ ഇടപെടലല്ലേ. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ മദ്ഹ് ചെയ്തത് കാരണം ഇമാം ബൂസുരിയുടെ തളർവാദം സുഖപ്പെടുത്തിയ റബ്ബേ, ഈ മജ്ലിസ് കൊണ്ട് റസൂലുള്ളാനെ കൊണ്ട് ആഫിയത്ത് നൽകണം റഹ്മാനേ, ശിഫ നൽകണം റഹ്മാനേ. ഒന്ന് എണീറ്റ് നിന്നിട്ട് പറഞ്ഞോ. ഉസ്താദ്മാരൊക്കെ അവിടെ ഇരിക്കുക, ഞാൻ അവരെ ഊരകടൻ്റെ കൊണ്ടാണ്, ഊരകടന ആൾക്കാരോട് നിൽക്കാൻ പറഞ്ഞത്. എല്ലാവരും നല്ല നിലയ്ക്ക് ഇഖ്ലാസോടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റം കണ്ണലും ആഴാകളിലൊക്കെ സംഭവിച്ചവരാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി سيدنا محمد. أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم. رحمنا يا الله، ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാ, നീ മാപ്പാക്കണം റഹ്മാനെ. ഇനിമേൽ ഞങ്ങൾ തെറ്റിലേക്ക് മടങ്ങൂല റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും. അതുകൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ ലൈലത്തുൽ ഖദ്റിന്റെ പോരിശ കൊണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട് പവിത്ര മാസത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. എല്ലാവരും മനസ്സിൽ തെറ്റുകളൊക്കെ വന്നത് നല്ല നിലക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയും പോലെ ഇസ്തിഗ്ഫാർ, അല്ലാഹുവോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നതിന്റെ മാന. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم. أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم، أستغفر الله العظيم. أستغفر الله العظيم، 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 أستغفر الله، أستغفر الله العظيم، 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم ونفروا قلوبكم بقول لا إله لا إله إلا الله إلا الله، لا إله إلا الله، إلا الله، لا إله إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، إلا الله، إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، إلا الله، لا إله إلا الله، إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، إلا الله، إلا الله، لا إله إلا الله، لا إله إلا الله، 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 إلا الله، إلا الله لا إله إلا الله إله إلا الله لا إله إلا الله 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 لا إله إلا الله إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد. 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد. 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 اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الأمام بوجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ارحم الراحمമായ അൽമലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ പരിശുദ്ധ റമദാൻ മാസത്തിൽ നിനക്ക് തൃപ്തിപ്പെട്ട നാല് കാര്യങ്ങൾ അത് മുഴുവനും ഞങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന് പറഞ്ഞിട്ട് വആഖിറുഹു അദഖു മിനൻ നാർ എന്ന് നിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ പവിത്ര ഈ ദിനത്തിൽ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ 23-ാം രാത്രിയിലെ പാതിരാവിൽ ഞങ്ങൾ പറയുന്നു അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم إنك عفو تحب العفو فاعف عنا എന്ന് പറഞ്ഞ് മിസ്കീന്മാരായ ഞങ്ങൾ നിന്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കി ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞങ്ങളതായി ഇവിടെ തുടക്കം കുറിച്ചു. നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി മഹാന്മാരെ വസീലയാക്കി പ്രത്യേകിച്ച് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി ഈ പാതിരാത്രിയിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ يبارك الله لي قبولك رب رحمانه يا كريم يا الله يا رحمن يا الله يا رحيم يا الله. إنا نرفع وكفنا إليك راغبين في فضلك راجين من رحمتك متوصلين بجميع من أظلمت إليك يا ربنا. أجب دعوتنا يا مجيب دعوة الداعين فإنك قلت وقولك الحق ادعوني أستجب لكم فاستجب دعوتنا يا خير الناصرين ويا راحم المساكين ويا أرحم الراحمين. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബ് തങ്ങളും മദ്ഹുകളും അവിടുത്തെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹുബ്ബിനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാ. അവിടത്തോടുള്ള ഇഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാനെ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി നീ സ്വീകരിക്കണം റബ്ബേ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂമീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി ശൈത്താന്റെ ചതിയിൽ അകപ്പെട്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. ഈ ഉമ്മത്തിന് പ്രത്യേകം ദോഷം പൊറുക്കാൻ വേണ്ടി റമളാൻ എന്ന പേരിൽ നീ വെച്ച പവിത്ര റമളാൻ ശരീഫിലെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ പോരിശ കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടിയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നൽകുകയും പല നിലക്കും ഞങ്ങളോട് സഹായിച്ച് സഹകരിച്ച് ഇവിടത്തെ നോമ്പ് തുറയിലേക്ക് വിഭവങ്ങളും മറ്റു പലഹാരങ്ങളും കൊണ്ടുവന്ന് വെള്ളം നൽകി ഇറച്ചി നൽകി മറ്റ് സാമ്പത്തികമായിട്ട് സഹായം നൽകി നോമ്പിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ 30 ദിവസവും വിപുലമായ നിലക്ക് നോമ്പ് തുറപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് വലിയ സംഖ്യകൾ നൽകി ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രവാസി സുഹൃത്തുക്കളും ഞങ്ങളെ നാട്ടുകാരും സ്നേഹിതന്മാരും ആര് ഞങ്ങളോട് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ, ഞങ്ങളങ്ങോട്ട് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ? ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ മഹാന്മാരായ ഉസ്താദുമാര്, ഞങ്ങളെ തങ്ങന്മാര് പ്രായമെത്തിയിട്ട് രോഗികളായിട്ട് എല്ലാ ക്ഷീണവും മറന്ന് നിന്റെ ഹബീബിന്റെ മഹബത്തിൽ ഈ മജ്‌ലിസിൽ കൂടിയിട്ട് ഞങ്ങളെ കബൂലാക്കൽ റഹ്മാനെ, നീ ഞങ്ങളെ ഖായിബാക്കൽ റഹ്മാനെ.